ചെറുപയർ പരിപ്പും പച്ചരിയും കൂടെ കഴുകി വെച്ചതാണ്. പരിപ്പ് മുന്നേ തന്നെ അത് കുറച്ച് വരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തേങ്ങാപ്പാലാണ്, ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാല്, ഇത് മൂന്നാം പാല്, ഇത് ശർക്കരപ്പാനിയാണ്. മൂന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം. മൂന്ന് വിസില് വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം. മൂന്ന് വിസിലടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തുറന്നു നോക്കുകയാണ്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നതിനുശേഷം ഞാൻ ശർക്കരപ്പാനി ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇനി നമുക്ക് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. തിളക്കാനേ പാടുള്ളൂ, തിളക്കാൻ പാടില്ല, ചൂടാവാനേ പാടുള്ളൂ. കുറച്ച് ചുക്ക് പൊടിയിട്ട് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കായും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഏലക്ക പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിക്കുന്നത്. ഓക്കിയതിനു ശേഷം തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.